വയോധികരെ മാനിക്കാം, അവരെ നമുക്ക് ആദരിക്കാം. സാധാരണ നമ്മുടെ ഇന്നത്തെ ഒരു നവീനമായ ചിന്താഗതി അനുസരിച്ച് അല്ലെങ്കിൽ ആധുനികതയുടെ അതിപ്രസര നിമിത്തമാണോ നമ്മൾ പ്രായമുള്ളവരെ മാനിക്കാൻ മറന്നു പോകാറുണ്ട്. വയോധികർക്ക് വേണ്ട അംഗീകാരം നൽകാൻ കഴിയാത്ത ഒരു ചുറ്റുപാടാണ്. ഇത് പറയുമ്പോൾ ഒരു സംഭവകഥ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഒരു ബാങ്കിൽ ഒരു വയോധികനായ മനുഷ്യൻ വിറയാർന്ന കൈകളോടുകൂടി തൻ്റെ കുഴിഞ്ഞ കണ്ണുകളും ചുളുങ്ങിയ ശരീരവുമായി കയ്യിൽ ഒരു കുഞ്ഞു ബാഗുമായിട്ട് നടന്നു വരികയാണ്. ചുറിയുറുക്കുള്ള ചെറുപ്പക്കാരനായ പ്രസരിപ്പുള്ള എല്ലാവരോടും നന്നായിട്ട് ഡീൽ ചെയ്യാൻ കഴിയുന്ന ഒരു അസിസ്റ്റൻ്റ് മാനേജറുടെ മുമ്പിലേക്കാണ് ആ പിതാവ് നടന്നു ചെന്നത്. അദ്ദേഹം തൻ്റെ സീറ്റിൽ ഇരുന്നു. അസിസ്റ്റൻ്റ് മാനേജർ ചോദിച്ചു, എന്താണ് ഞാൻ താങ്കൾക്ക് ചെയ്തു തരേണ്ടത്? ആ പിതാവ് ശബ്ദിക്കാൻ തുടങ്ങി. പക്ഷേ പിതാവിൻ്റെ ശബ്ദത്തിന് ഒച്ചയില്ലാത്തത് കൊണ്ട് അസിസ്റ്റൻ്റ് മാനേജർ വീണ്ടും വീണ്ടും ഉറക്ക പറയാൻ ആവശ്യപ്പെട്ടു. 6 തവണയോളം മാറി മാറി പറഞ്ഞിട്ടും അസിസ്റ്റൻ്റ് മാനേജർക്ക് മനസ്സിലായില്ല എന്താണ് ഈ പിതാവ് പറഞ്ഞതെന്ന്. അസിസ്റ്റൻ്റ് മാനേജരായ ചെറുപ്പക്കാരന് ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ വീട്ടിൽ വേറെ ആളില്ലേ ഇവിടെ വരാൻ? താങ്കൾ എന്തിനാണ് ഇത്രയും അസുഖം ഉള്ള അല്ലെങ്കിൽ പ്രയാസമുള്ള ഭാരമുള്ള അല്ലെങ്കിൽ കോൺവെർസേഷൻ പോലും ചെയ്യാൻ കഴിയാത്തൊരു മനുഷ്യനായ താങ്കൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് അദ്ദേഹത്തിന് ദേഷ്യം കൊണ്ട് ആക്രോശിക്കാൻ തുടങ്ങി. ആ ദേഷ്യവും ആ വർത്തമാനവും ആ സംഘർഷാവസ്ഥയും കണ്ടിട്ട് പെട്ടെന്ന് അടുത്ത ക്യാമ്പിൽ നിന്ന മാനേജർ ഓടി ഈ വിഷയത്തിന് മുമ്പിലേക്ക് എത്തി. എത്തിയപ്പോൾ അസിസ്റ്റൻ്റ് മാനേജറോട് കാര്യം ചോദിച്ചു, എന്താണ് പറ്റിയത്? അസിസ്റ്റൻ്റ് മാനേജറുടെ കണ്ണുകളിൽ കോപം ജ്വലിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ 6 തവണകളായി ഈ മനുഷ്യനോട് ചോദിക്കുന്നു എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത്, പക്ഷേ അദ്ദേഹം പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന് എന്ത് ചെയ്തു കൊടുക്കണമെന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. മാനേജർ ആ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കി. നോക്കിയ അനന്തരം അദ്ദേഹം തൻ്റെ ക്യാബിനിൽ നിന്ന് ഇരുന്ന ഒരു പ്രത്യേകമായ ഒരു അതിഥിയെ താൻ മുമ്പിലേക്ക് വിളിച്ചു. വിളിച്ചത് മറ്റാരുമല്ല, ഒരു അറബിയായിരുന്നു. അസിസ്റ്റൻ്റ് മാനേജറോട് തൻ്റെ വിശേഷങ്ങളോടൊപ്പം തന്നെ എന്തിനാണ് ഈ ബാങ്കിൽ വന്നതെന്ന് പറയാൻ ആംഗ്യ ഭാഷയിലൂടെ മാനേജർ ആവശ്യപ്പെട്ടു. അറബി തൻ്റെ നല്ല ഭാഷയിൽ, അറബി ഭാഷയിൽ ഉറക്കെ താൻ മാനേജറുമായിട്ടായിട്ട് സംസാരിക്കാൻ തുടങ്ങി. കുറേ പ്രാവശ്യം സംസാരിച്ചിട്ടും മാനേജർ അസിസ്റ്റൻ്റ് മാനേജർക്ക് മറുപടി കൊടുക്കാനില്ല. മാനേജർ പറഞ്ഞു, മറുപടി കൊടുക്ക്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ ഭാഷ അറിയില്ല, എന്തേ ഉറക്കെയല്ലേ പറഞ്ഞത്, എന്നിട്ട് എന്തുകൊണ്ടാണ് താങ്കൾക്ക് മറുപടി കൊടുക്കാൻ പറ്റാത്തത്? എനിക്ക് ഈ ഭാഷ അറിയില്ല. വയോധികനായ ഈ പിതാവ് പതിയെ പറഞ്ഞപ്പോൾ നിനക്ക് മനസ്സിലാകുന്ന ഭാഷയായിട്ട് കൂടെ നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, പക്ഷേ ഇപ്പോൾ അറബി ഉറക്കെ പറഞ്ഞു, പക്ഷേ നിനക്ക് ഈ ഭാഷ അറിയില്ല. അതിനർത്ഥം ചെറുപ്പക്കാരനായ അസിസ്റ്റൻ്റ് മാനേജറോട് മാനേജർ പറഞ്ഞ മറുപടി ഇതാണ്, ഈ ബാങ്ക് ഉണ്ടാകാൻ കാരണമായി തീർന്ന പിതാവാണ് ഈ ഇരിക്കുന്ന മനുഷ്യൻ. ഇദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ തുടങ്ങിയ ചെറിയ സ്ഥാപനമാണ് ഇന്ന് ഈ വലിയ സംരംഭമായിട്ട് നമുക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന പ്രാപ്തിയുള്ള ഒരു സ്ഥാപനമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ശബ്ദം നിലച്ചു പോയത് നമുക്ക് ശബ്ദം ഉണ്ടാക്കി തരാൻ വേണ്ടിയായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ആ അസിസ്റ്റൻ്റ് മാനേജർ ആ പിതാവിനോട് ക്ഷമ പറയുകയും മാനേജറോട് തൻ്റെ തെറ്റ് മനസ്സിലാക്കി താൻ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പിന്നെ തൻ്റെ കർമ്മപഥത്തിലേക്ക് നീങ്ങുകയാണ്. ഈ സംഭവകഥ നമ്മെ ഓർപ്പിക്കുന്നൊരു കാര്യം, പലപ്പോഴും നമ്മുടെ ഇന്നത്തെ യൗവനത്തിന് വയോധികന്മാരെ ഇഷ്ടമില്ല. അവരോട് സംസാരിക്കാനോ അവരോട് ഇടപെടാനോ അവരെ ഒന്ന് മനസ്സിലാക്കാനോ തയ്യാറല്ല. ഒന്ന് ഓർക്കണം, ഒരു പഴയ പഴഞ്ചൊല്ലാണ്, പഴുത്ത ഇല വീഴുമ്പോൾ പച്ചില ചിരിക്കാറുണ്ട്. പച്ചില ചിരിക്കുന്നതിനാണ് അതിൻ്റെ പോക്ക് കാണുമ്പോൾ, അതിൻ്റെ നിലത്ത് വീഴുന്നത് കാണുമ്പോൾ, അതിൻ്റെ പുറംതൊലികളെല്ലാം പോകുന്നത് കാണുമ്പോൾ, വെറും ഒരു അസ്ഥിക്കോലം മാത്രമായി മനുഷ്യർ ചവിട്ടി നടക്കുന്നത് കാണുമ്പോൾ പച്ചയിൽ ആർത്താർത്ത് ചിരിക്കുകയാണ്. പക്ഷേ ഒരു ദിവസം ഈ പച്ചിലയും നിലത്തേക്ക് പതിക്കുമെന്നുള്ള കാര്യം മറന്നു പോകാറുണ്ട്. ഇന്ന് നമ്മൾ അനുഭവിക്കപ്പെടുന്ന യൗവനത്തിൻ്റെ പ്രസരിപ്പും ആരോഗ്യവും തുടുതുടുപ്പും നമ്മുടെ ഇന്നത്തെ ഓജസ്സും തേജസ്സും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു കാലത്തിലേക്ക് എത്തപ്പെടുമെന്നുള്ളതിന് തർക്കമില്ല.
അന്ന് നമ്മളെ ആദരിക്കണമെങ്കിൽ അന്ന് നമുക്ക് കരുതൽ കിട്ടണമെങ്കിൽ നമ്മുടെ നല്ല പ്രായത്തിൽ നമ്മൾ മറ്റുള്ളവരെ ആദരിക്കാൻ തയ്യാറാകണം എന്നുള്ളത് തർക്കമില്ലാത്ത ഒരു വസ്തുതയാണ് അതുകൊണ്ടല്ലേ പറഞ്ഞത് വിധക്കുന്നതേ കൊയ്യാൻ കഴിയയുള്ളൂ നമ്മുടെ നല്ല പ്രായത്തിൽ വയോധികന്മാരായ ആളുകളെ ആദരിക്കാൻ പഠിക്കാം എന്തിനേറെ ആശുപത്രി വരാന്തകളിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നടക്കാൻ കഴിയാത്ത ഒരു വയോധികൻ അവിടെ നിൽക്കുന്നെങ്കിൽ നമ്മുടെ വലങ്കരം കൊണ്ട് അവരെ ഇടങ്കരത്തോട് ചേർത്ത് പിടിച്ച് ഒപ്പം നടക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതൊരു മാന്യതയല്ലേ ഒരു സഹായമല്ലേ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നമ്മൾ ക്യൂ നിൽക്കുന്നു നമ്മുടെ തൊട്ടുപിറകിൽ ഒരു വൃദ്ധനാണെങ്കിൽ ഒരു വൃദ്ധയാണെങ്കിൽ അവർക്ക് നമ്മുടെ മുമ്പിലേക്കൊന്ന് വഴി കാണിച്ചു കൊടുത്ത് അവർക്ക് ഒരു മിനിറ്റ് കൂടെ നേരത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഒരവസരം കൊടുത്താൽ എത്ര നന്നായിരുന്നു യാത്ര ചെയ്തു പോകുന്ന ബസ്സിൽ നമ്മൾ സുഖമായി ഒരു സീറ്റിൽ ഇരിക്കുമ്പോൾ പ്രായമുള്ള ഒരാളെ കാണുമ്പോൾ എഴുന്നേറ്റിട്ട് താങ്കൾ ഇരിക്കൂ എന്ന് സൗമ്യതയോടെ പറയാൻ നമുക്കായാൽ എന്തു മാന്യതയാണ് നമ്മൾ അവർക്ക് നൽകുക ഒരു പക്ഷേ വാടിത്തളന്ന് വഴിയിലിരിക്കുന്ന ഒരു വൃദ്ധനെ കണ്ടാൽ ഒരു ചായ വേണമോ ഒരു നാരങ്ങാവെള്ളം നിങ്ങൾക്ക് ഞാൻ മേടിച്ചു തരട്ടെ എന്ന് ചോദിച്ചാൽ എന്തോരം സന്തോഷമായിരിക്കും നമ്മൾ അവർക്ക് നൽകുക അർത്ഥം പ്രായമുള്ളവർ വലിയതൊന്നും പ്രതീക്ഷിക്കുന്നില്ല അവർക്ക് കോടീശ്വരന്മാരാകണമെന്നോ അല്ലെങ്കിൽ രാജകീയ സുഖം വേണമെന്നോ ആഗ്രഹിക്കുന്നില്ല അവർക്ക് വേണ്ടത് ചെറിയ ചെറിയ കൈത്താങ്ങലുകളാണ് ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ് ചെറിയ ചെറിയ ആവശ്യങ്ങളാണ് അത് നിറവേറ്റിക്കൊടുക്കാൻ നമുക്കാകുമ്പോഴാണ് അവരെ നമുക്ക് മാനിക്കാൻ കഴിയുന്നത് അവരെ നമുക്ക് ആദരിക്കാൻ കഴിയുന്നത് എന്തിനേറെ നമ്മുടെ വീട്ടിലേക്ക് പ്രായമുള്ള ഒരാൾ വന്നാൽ എഴുന്നേറ്റ് നിന്ന് നമ്മൾ ഉടുത്തിരിക്കുന്ന മുണ്ടിൻ്റെ മടുക്കുത്വം അഴിച്ചിട്ട് അവരൊന്ന് ബഹുമാനിക്കാൻ കഴിഞ്ഞാൽ അവർ ദൈവതുല്യം ഉയർത്തപ്പെടുകയല്ലേ ചെയ്യുന്നത് അത് നമ്മൾ അവർക്ക് നൽകുന്ന അർഹതയല്ലേ നമ്മൾ അവർക്ക് നിന്ന് മാന്യതയല്ലേ ആ മാന്യത നമുക്കവർക്ക് നൽകാം പ്രായമുള്ളവരെ നമുക്ക് ബഹുമാനിക്കാം നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കാം അത് നമ്മൾ വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ അത് നമുക്ക് തിരിച്ചു കിട്ടും എത്ര ഇരട്ടി 7 ഇരട്ടി ഇല്ല 70 ഇരട്ടി അതിനുവേണ്ടി സർവേശ്വരൻ നമ്മെ സഹായിക്കട്ടെ നല്ലൊരു തുടക്കം നമുക്ക് ഇന്നു മുതൽ ആരംഭിക്കാം ഗോഡ് ബ്ലസ് യു ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ് ആനന്ദം ആശ്വാസം അനുഗ്രഹം ഔർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ് സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in